അറബി ഭാഷയിൽ ചില പ്രത്യേക നിയമങ്ങൾ ഉള്ള അഞ്ച് നാമങ്ങൾ, അഞ്ച് ഇസ്മുകളുണ്ട്. അബുൻ, അഹുൻ, ഹമുൻ, ഫുദു എന്നിവയാണവ. നമ്മൾക്കറിയാം, സാധാരണഗതിയിൽ ഒരു ഇസ്മ് റഫ് ചെയ്യപ്പെടുക ലൊമ്മ കൊണ്ടാണ്. കാല സൈദുൻ. അതേപോലെ നസ്ബ് ചെയ്യപ്പെടുക ഫത്ഹ് കൊണ്ടാണ്. റഅയ്തു സൈദൻ. ജറ് ചെയ്യപ്പെടുക കസ്ര കൊണ്ടാണ്. സമിഅ്തു മിൻ സൈദിൻ. ഇങ്ങനെയാണ്. എന്നാൽ ഈ പറഞ്ഞ അഞ്ച് നാമങ്ങൾ റഫ് ചെയ്യപ്പെടുക വാവുകൊണ്ടാണ്. ജാ അബൂ സഈദിൻ. അതേപോലെ അബൂക്ക തൊബീബുൻ മാഹിർ. കാന അബൂക്ക റജുലൻ ഹാസിമ. ലഅല്ലൽ ഖാദിമ അബൂ മുഹമ്മദ്. ഇവിടങ്ങളിലൊക്കെ ഫാഇലായോ മുബ്തദ ആയോ കാനന്റെ ഇസ്മായോ ഇന്നന്റെ ഖബറായോ ഇങ്ങനെ റഫ് ചെയ്യപ്പെട്ടു വരുന്ന ഏതെല്ലാം സന്ദർഭങ്ങളുണ്ടോ അവിടങ്ങളിലൊക്കെ ഈ അബു എന്ന ഇസ്മില് നമ്മൾ കാണുന്നത് വാവ് ആണ്. അവിടെ കാണുന്നത് വാവ് കൊണ്ട് അവ റഫ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നസുബായിട്ട് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ അവിടങ്ങളിലൊക്കെ ഇത് അലിഫ് കൊണ്ടാണ്. റഅയ്ന അബ സഈദിൻ. യുക്രിമുൻ നാസു അബാക്ക. ലഅല്ല അബാക്ക മാഹിർ. ഇന്ന അബാ മുഹമ്മദിൻ റജുൽ ഷെരീഫ്. ഇവിടങ്ങളിലൊക്കെ മൻസൂബായി ഏതൊക്കെ രൂപത്തിൽ വരികയാണെങ്കിലും അവിടങ്ങളിലൊക്കെ അലിഫാണ് അതിൻ്റെ കൂടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതേപോലെ മൂന്നാമതായിട്ട് ഇത് ജറായിട്ട് വരികയാണെങ്കിൽ സമിഅനാ മിൻ അബി സഈദ്. റളിയന്നാസു അൻ അബീക. യഷ്കുറുന്നാസു ലി അബി മുഹമ്മദ്. ഇവിടങ്ങളിലൊക്കെ മജ്റൂറായിട്ട് വിവിധ കാരണങ്ങളാൽ, ഏത് കാരണത്താൽ മജ്റൂറായിട്ട് വരികയാണെങ്കിലും അവിടങ്ങളിലൊക്കെ അവയുടെ കൂടെ യാ സ്ഥിരപ്പെട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് ഈ ഇസ്മുകൾക്കുള്ള പ്രത്യേകതയാണ്. എന്നാൽ ഈ ഇസ്മുകൾ യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് ചേർന്ന് വരികയാണെങ്കിൽ ഈ നിയമം ബാധകമല്ല. യാ ഉൽ മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആള്. ഇപ്പൊ ഞാൻ എന്റെ പേന എന്ന് പറയുമ്പോൾ കലമി, എന്റെ വീട് ബൈത്തി, എന്റെ പിതാവ് അബി. അതാണ് യാ ഉൽ മുത്തക്കല്ലിം. സംസാരിക്കുന്ന ആള് സ്വന്തം കാര്യത്തിലേക്ക് ചേർത്ത് പറയുന്നതാണ് അത് പറയാം. അപ്പൊ നമ്മളെ അസ്മാഉൽ ഹംസന്റെ കാര്യത്തിൽ ഒരാള് എന്റെ പിതാവ് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ കാല അബി, എന്റെ പിതാവിനെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോ റഅയ്തു അബി, എന്റെ പിതാവിൽ നിന്ന് ഞാൻ കേട്ടു സമിഅ്തു മിൻ അബി. അപ്പൊ അത് റഫ് ആണെങ്കിലും നസ്ബ് ആണെങ്കിലും ജറാണെങ്കിലും ഒരേപോലെ തന്നെ അബി എന്ന് തന്നെയാണ് അറബികൾ ഉപയോഗിച്ച് കാണുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം ഉണ്ടല്ലോ, റഫ് ചെയ്യല് വാവുണ്ട്, നസ്ബ് ചെയ്യല് അലിഫുണ്ട്, ജറ് ചെയ്യൽ യാവുണ്ട് എന്ന നിയമം ഈ യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് അസ്മാഉൽ ഹംസ ചേർത്ത് പറയപ്പെടുമ്പോൾ അത് ബാധകമല്ല എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാഷാ നിയമങ്ങൾ നന്നായിട്ട് പഠിച്ച് അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ സാധ്യമാവണം. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.